കമ്മ്യൂണിക്കേഷൻ തിയറികളിൽ പുതിയ ഒരു തിയറിയെ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. പ്ലേ തിയറി എന്നാണ് ആ തിയറിയുടെ പേര്. ഇൻ കണക്ഷൻ വിത്ത് കമ്മ്യൂണിക്കേഷൻ തിയറീസ് വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി മാജിക് ബുള്ളറ്റ് തിയറി ഓർ ദി ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി, ദെൻ ടു സ്റ്റെപ്പ് തിയറി, ദെൻ മൾട്ടി സ്റ്റെപ്പ് തിയറി. Today we discuss about the play theory. എന്താണ് പ്ലേ തിയറി? മുമ്പ് കണ്ട തിയറികളിലൊക്കെ മീഡിയയിൽ നിന്ന് എങ്ങനെയാണ് ഓഡിയൻസിലേക്ക്, ലിസണേഴ്സിലേക്ക്, വ്യൂവേഴ്സിലേക്ക്, റീഡേഴ്സിലേക്ക് സന്ദേശം എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഡയറക്റ്റ് എത്തുന്നു, ഒപ്പീനിയൻ ലീഡർ വഴി എത്തുന്നു, അത് എല്ലാ ദിശകളിലും സ്വാധീനിക്കപ്പെടുന്ന ഒപ്പീനിയൻ ലീഡേഴ്സ് വഴി എത്തുന്നു. അങ്ങനെയുള്ളതാണ് നമ്മൾ കണ്ടത്. ഇവിടെ മറ്റൊരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുക. വില്യം സ്റ്റീഫൻസൺ എന്ന അദ്ദേഹമാണ് ഈ തിയറിയെ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്. മാധ്യമങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ട് മാസ് മീഡിയയുമായി ബന്ധപ്പെടുത്തി. അത് പഴയ കാലത്തുള്ളത് മാത്രമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങള് ആളുകളെ വഴിതെറ്റിക്കുവാൻ ഇടയാക്കുന്നു, ആളുകളെ സാൻമാർഗിക തലത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു എന്നുള്ളതടക്കം ഒരുപാട് കാഴ്ചപ്പാടുകൾ വിലയിരുത്തലുകൾ ഉയരുന്നുണ്ട്. ഒരു അതായത് കറപ്റ്റിംഗ് ഓർ ഡേഞ്ചറസ് എഫക്ട്സ് ഓൺ മാസസ് എന്നാണ് പറയുന്നത്. അവരെ കറപ്റ്റ് ചെയ്യാൻ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാധ്യമങ്ങൾ വലിയ ഹാംഫുള്ളാണ്, ഉപദ്രവകരമാണ് എന്ന് വിലയിരുത്തുന്ന കാഴ്ചപ്പാടുകളും ഉണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് വില്യം സ്റ്റീഫൻസൺ മുന്നോട്ട് വയ്ക്കുക. ആളുകൾ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് ഒരു പ്ലേ എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. ഒരു പ്ലഷർ സീക്കിംഗ് നേച്ചർ എന്ന് പറയുന്ന വേറൊരു വാക്കുണ്ടല്ലോ, അതുപോലെ പ്ലേ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള, കമ്മ്യൂണിക്കേഷൻ റിസർച്ചറായിട്ടുള്ള വില്യം സ്റ്റീഫൻസന്റെ നിലപാട്. അദ്ദേഹം പറയുന്നത് മീഡിയ ആർ ദേർ ടു പ്രൊവൈഡ് പ്ലഷർ. വില്യം സ്റ്റീഫൻസന്റെ കാഴ്ചപ്പാടനുസരിച്ച് ആളുകൾ പത്രം വായിക്കുന്നത് അറിവ് കിട്ടാൻ വേണ്ടിയല്ല, കാര്യങ്ങൾ അറിയാൻ വേണ്ടി അല്ല, ഒരുതരം ഒരു സുഖം കിട്ടുന്നു അതുകൊണ്ട് അവർ പത്രം വായിക്കുന്നു. ഫോർ എന്റർടൈൻമെന്റ് ദേ യൂസ് ദ ടൈം ടു റീഡ് ന്യൂസ് പേപ്പേഴ്സ്, നോട്ട് ടു ഗെറ്റ് ആൻ ഇൻഫർമേഷൻ ഫ്രം ദാറ്റ്. ഫോർ പ്ലഷർ ആൻഡ് എന്റർടൈൻമെന്റ് ദേ ഡിപെൻഡ് ദ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ടിവി ചാനൽസ് ആൻഡ് റേഡിയോ. അല്ലാതെ അവര് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ദ എന്റർടൈൻമെന്റ് ഹി കൺസിഡർ ആസ് ദി ബേസിക് ഫങ്ഷൻ ഓഫ് ദി മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. മാസ് കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻ തന്നെ എന്റർടൈൻമെന്റ് ആണ് എന്ന് അദ്ദേഹം കരുതുന്നു. കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഇൻഫർമേഷൻ ഓർ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്, ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ, പെർസ്യുവേഷൻ, മോട്ടിവേഷൻ, ഇന്റഗ്രേഷൻ, ഇങ്ങനെ നമ്മൾ കുറെ എണ്ണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ, അതായത് വില്യം സ്റ്റീഫൻസന്റെ കാഴ്ചപ്പാടിൽ ദ പ്രൈമറി ഓർ ദി ബേസിക് ഫങ്ഷൻ ഓഫ് മാസ് മീഡിയ ഈസ് എന്റർടൈൻമെന്റ് ആൻഡ് ഇൻഫർമേഷൻ. ആളുകൾ ഇൻഫർമേഷന് വേണ്ടി അല്ല വായിക്കുക, കാര്യം അറിയാൻ വേണ്ടി അല്ല വായിക്കുക, ഒരുമാതിരി രസത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ വായിക്കുന്നു. അപ്പോ അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പ്ലേ തിയറിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയം കൂടിയുണ്ട്. ആളുകൾ വലിയ അസ്വസ്ഥതയിൽ നിൽക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ വലിയ സഹായം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ബഫർ അഗ്നിസ്റ്റ് കണ്ടീഷൻസ് വിച്ച് വുഡ് അതർവൈസ് ബി ആൻസൈറ്റി പ്രൊഡ്യൂസിങ്. ഭയങ്കര ഉത്കണ്ഠ നിറഞ്ഞ ലോകത്ത്, ഉത്കണ്ഠ അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞ ലോകത്ത്
ഈ മാധ്യമങ്ങളൊക്കെ വായിച്ചില്ല എങ്കിൽ ആളുകൾ ഭയങ്കര ഉത്കണ്ഠ കടിമപ്പെട്ടു പോയേനെ, ആകുലതയ്ക്ക് അടിമപ്പെട്ടു പോയേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാസ് മീഡിയ അത്രമാത്രം ആളുകളെ അത്തരത്തിൽ ആ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഓഡിയൻസിന്റെ ഒരു മാനസികമായ വ്യഥയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാൻ മാധ്യമങ്ങൾ വ്യക്തമായ നിലപാടുകൾ എടുക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, സഹായിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഫങ്ഷൻ ഓഫ് മാസ് മീഡിയ എന്ന് പറയുന്നത് റെഡ്യൂസ് ദ സ്ട്രെസ് ആൻഡ് പ്രഷർ ഓൺ ദ പീപ്പിൾ ആൻഡ് പ്രൊവൈഡ് സച്ച് കമ്മ്യൂണിക്കേഷൻ ആസ് ടു എൻഹാൻസ് ദെയർ പ്രഷർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ബ്രോഡ്കാസ്റ്റ് മീഡിയയുടെ കാര്യത്തിൽ ഒരാളെ വരെ ശരിയാണ് നമുക്ക് പറയേണ്ടി വരും അല്ലെ. ടി വി കാണുന്ന നമുക്ക് കാര്യങ്ങൾ അറിവ് ലഭിക്കുന്നതിനപ്പുറം നമ്മുടെ എന്റർടൈൻമെന്റിനാണ് നമ്മൾ ടി വി കാണുന്നത് എന്ന് പറയേണ്ടി വരും. അത് ബ്രോഡ്കാസ്റ്റ് മീഡിയയുടെ കാര്യത്തിൽ വളരെ ആപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ സ്ട്രെസ്സും സ്ട്രെയിനും ആൻസൈറ്റിയും ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെടുത്തി ഈ വില്യം സ്റ്റീഫൻസൺ നിലപാട് വയ്ക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്ലേ തിയറി എന്ന് പറയുക. പ്ലേ തിയറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഒരു തിയറി കൂടി നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് തിയറികളുണ്ട്. അജണ്ട സെറ്റിംഗ് തിയറി ഒക്കെ വളരെ പ്രധാനപ്പെട്ട തിയറിയാണ്. എങ്കിൽ നമ്മൾ ഒരു തിയറി യൂസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി, യൂസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി എന്നൊരു തിയറി കൂടി നമ്മൾ പറയും. ഒരുപാട് തിയറികളുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ, അടുത്ത വീഡിയോയിൽ യൂസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി അറിയാം. ഒപ്പം കഴിഞ്ഞ വീഡിയോകളിൽ മാജിക് ബുള്ളറ്റ് തിയറിയും ടു സ്റ്റെപ്പ് തിയറിയും മൾട്ടി സ്റ്റെപ്പ് തിയറിയും വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും കാണാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കും.